Hi guys, this is YouTube channel Civils World. This video is about what is civil services examination. Civil services examination ennu parayunnathu endanu ennaanu ee video lode nammal nokkan povunnathu. First, civil service examination ne kurichu nokkam. It is conducted by UPSC, Union Public Service Commission ennu parayunna commission aanu ee examination nadathunnathu. Valare transparent aayittulla oru commission aanu. ഈ കമ്മീഷനകത്ത് വേറെ ആർക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ടാണ് ഇത്രയും വർഷം ഈ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ഇൻ ത്രീ ഫേസസ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു, ഈ എക്സാമിനേഷൻ മൂന്ന് സ്റ്റേജിലാണ് നടത്തുന്നത്. ഫസ്റ്റ് പ്രിലിമിനറി എക്സാമിനേഷൻ, സെക്കൻഡ് മെയിൻസ് എക്സാമിനേഷൻ, തേർഡ് പേഴ്സണാലിറ്റി ടെസ്റ്റ് ഓർ ഇൻ്റർവ്യൂ. ശരിക്കും യു പി എസ് സി സ്പെസിഫിക്കലി പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. നമുക്കത് നോക്കാം. ആദ്യം നമുക്ക് പ്രിലിംസ് എക്സാമിനേഷന് അല്ലെങ്കിൽ പ്രിലിമിനറി എക്സാമിനേഷനെ കുറിച്ച് നോക്കാം. പ്രിലിമിനറി എക്സാമിനേഷൻ ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ടൈപ്പ് പേപ്പർ ആണ്. അതായത് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അതിനകത്ത് ഓപ്ഷൻസ് കാണും, ഓപ്ഷൻസ് ചൂസ് ചെയ്യുക, ബബിൾ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ പ്രിലിംസ് എക്സാമിനേഷൻ. പ്രിലിംസ് എക്സാമിനേഷന് രണ്ട് പേപ്പേഴ്സ് ഉണ്ട്, ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 ആൻഡ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2. ജനറൽ സ്റ്റഡീസ് പേപ്പർ 1-നകത്ത് സാധാരണ സബ്ജക്ട്സ് ആണ്, പോളിറ്റി, ജോഗ്രഫി, ഹിസ്റ്ററി, അങ്ങനെയുള്ള സബ്ജക്ട് എല്ലാം കൂടി ആണ്, ഇൻക്ലൂഡിങ് കറണ്ട് അഫെയർസ് എല്ലാം കൂടിയാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 1. ജനറൽ സ്റ്റഡീസ് പേപ്പർ 2-നകത്ത് ആപ്റ്റിറ്റ്യൂഡ്, അത് അങ്ങനെയുള്ള കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെയാണ്, ഇംഗ്ലീഷ് അങ്ങനെയുള്ള നോളജ് ആണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ഇസ് ജസ്റ്റ് ക്വാളിഫയിങ് ആണ്, അതിൻ്റെ മാർക്കൊന്നും പിന്നീട് എടുക്കില്ല, ജസ്റ്റ് മെയിൻസ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ക്വാളിഫയിങ് പേപ്പർ മാത്രം. സെക്കൻഡ് സ്റ്റേജ് ഈസ് മെയിൻസ് എക്സാമിനേഷൻ. അവിടെ മെയിൻസ് എക്സാമിനേഷൻ ആണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ 9 പേപ്പർ നമുക്ക് എഴുതണം. ആ പേപ്പറൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ടോട്ടൽ 1750 മാർക്കിനാണ് ഈ ഒരു എക്സാമിനേഷൻ അല്ലെങ്കിൽ മെയിൻസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഈ 9 പേപ്പേഴ്സും ഭയങ്കര എല്ലാം കമ്പൽസറി, ഐ മീൻ എല്ലാ പേപ്പേഴ്സും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പേഴ്സല്ല. ഒരു 1-2 പേപ്പേഴ്സ് ജസ്റ്റ് ക്വാളിഫയിങ്ങിന് വേണ്ടി മാത്രമുള്ള പേപ്പേഴ്സാണ്. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിനേഷൻ്റെ മെയിൻസ് എക്സാമിനേഷന് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഭയങ്കര നന്നായിട്ട് അറിയണം എന്നൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ഒരു മെയിൻസ് എക്സാമിനേഷൻ നമുക്ക് മലയാളത്തിലോ അതോ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ലാംഗ്വേജിലോ നമുക്ക് ഈ ഒരു മെയിൻസ് എക്സാമിനേഷൻ എഴുതാൻ സാധിക്കും എന്നുള്ളതാണ് അടുത്തൊരു പോസിറ്റീവ് സൈൻ. ടോട്ടൽ 1750 മാർക്കിന്. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റ് ഓർ ഇൻ്റർവ്യൂ. നമ്മളൊക്കെ ഇൻ്റർവ്യൂ എന്നാണ് മിക്കവാറും കേൾക്കാറ്, പക്ഷേ യു പി എസ് സി വിളിക്കുന്നത് അതിനെ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നാണ്. അതായത് ഇവിടെ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ നിങ്ങളുടെ നോളജ് അല്ല അവർ ചെക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് എന്നുള്ളതാണ് യു പി എസ് സി ചെക്ക് ചെയ്യുന്നത്. അതിന് 275 മാർക്കാണ് ഉള്ളത്. ഫൈനലിൽ ഈ പറയുന്ന മെയിൻസ് എക്സാമിനേഷൻ്റെ മാർക്കും പേഴ്സണാലിറ്റി ടെസ്റ്റിൻ്റെ മാർക്കും കൂടെ കൂട്ടി, അതായത് ആഡ് ചെയ്ത് അതിൻ്റെ ഒരു ഫൈനൽ മാർക്കിനായിരിക്കും നിങ്ങളെ റാങ്ക് ലിസ്റ്റ് ഇടുന്നത്. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഒത്തിരി പേർക്ക് അറിയാത്തൊരു കാര്യമാണ്, ഈ ഒരു സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ എന്തൊക്കെ സർവീസസിലാണ് ജോലി കിട്ടുന്നത്. മിക്കവാറും നമുക്കൊക്കെ അറിയാൻ പറ്റുന്നത് അല്ലെങ്കിൽ അറിയാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് IAS IPS അങ്ങനെയുള്ള കുറച്ച് സർവീസസ് മാത്രമാണ്. ഞാനിപ്പോൾ ആദ്യം കാണിച്ചിരിക്കുന്ന മൂന്ന് സർവീസസാണ് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നത്. അതിൽ ആദ്യം കാണിക്കുന്ന IAS ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസും മൂന്നാമതുള്ള ഇന്ത്യൻ പോലീസ് സർവീസും, ഇത് രണ്ടും ഓൾ ഇന്ത്യ സർവീസാണ്. ഈ രണ്ട് സർവീസ് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഇന്ത്യൻ ഫോറിൻ സർവീസ്, അത് ഫോറിൻ സർവീസാണ്, അത് മറ്റൊന്ന്. ഇനി കാണുന്ന വൈറ്റ് കളറിൽ കാണിക്കുന്ന ഇന്ത്യൻ PNT അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് സർവീസ്, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് സർവീസ് ഗ്രൂപ്പ് എ, അതുപോലെ ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ ഡിഫൻസ് അക്കൗണ്ട്സ് സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ് IT, അങ്ങനെ ഒത്തിരി സർവീസസ് വൈറ്റ് കളറിൽ കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് എ കാറ്റഗറി ആണ്. ഇനി കാണിച്ചിരിക്കുന്നത് നോക്കുക, ഇവിടെ പിങ്ക് കളറിൽ കാണിച്ചിരിക്കുന്ന ആംഡ് ഫോഴ്സസ് ഹെഡ്ക്വാർട്ടേഴ്സ് സിവിൽ സർവീസ്, ഡൽഹി ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്, ലക്ഷദ്വീപ്, ഡാമൻ ആൻഡ് ദിയു, അങ്ങനെ കുറച്ച് ഒരു സർവീസ് ഉണ്ട്. ഈ പറയുന്ന സർവീസ് എല്ലാം സെൻട്രൽ സർവീസ് തന്നെയാണ്, ഗ്രൂപ്പ് ബി കാറ്റഗറിയാണ്. ഓക്കെ, അങ്ങനെ ആകെ മൊത്തം 24 സർവീസസാണ് ഈ ഒരു എക്സാമിനേഷൻ പാസ്സാകുന്നവർക്ക് മുന്നിൽ ഉള്ള അവസരങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന 24 സർവീസസാണ് ഉള്ളത്. നെക്സ്റ്റ്, നമുക്ക് ഏതൊരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്കൊരു മിനിമം ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കാണാം. ഇപ്പം യു പി എസ് സി ചോദിച്ചിരിക്കുന്ന മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഡിഗ്രി മാത്രമാണ്. നിങ്ങളൊരു റീഗനൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി
പാസ് ആയിട്ടുണ്ടോ എന്ന് മാത്രമേ യൂണിവേഴ്സിറ്റിക്ക് ആവശ്യം സോറി യു പി എസ് സിക്ക് ആവശ്യമുള്ളൂ. നിങ്ങൾ എത്ര മാർക്ക് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടോ കുറച്ച് മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടോ ഇതൊന്നും യു പി എസ് സി ചോദിക്കുന്നില്ല. നിങ്ങളുടെ ഫ്ലാഷ് ബാക്ക് ഒന്നും ചോദിക്കുന്നില്ല. മിനിമം ക്വാളിഫിക്കേഷൻ ഡിഗ്രി പാസ്സായാൽ മാത്രം മതി. അവിടെ പെർസെൻറ്റേജോ കാര്യമോ വലിയ കൂടുതൽ പെർസെൻറ്റേജോ കുറച്ച് പെർസെൻറ്റേജോ കുറഞ്ഞു പോയതോ ഒന്നും ഒരു പ്രശ്നമേ അല്ല. ദെൻ എലിജിബിലിറ്റി, മിനിമം 21 വയസ്സുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ജനറൽ കാറ്റഗറീസിന് മാക്സിമം 32 വയസ്സ് വരെ അറ്റൻഡ് ചെയ്യാം. ഒ ബി സിസിനാണെങ്കിൽ 35 വയസ്സ് വരെയും അതുപോലെ എസ് സി എസ് ടീസിന് 37 വയസ്സ് വരെയും ഈ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾ, പിന്നെ എക്സ് സർവീസ് മാൻ അങ്ങനെയുള്ള ആളുകൾക്കും ഇതുപോലെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇനി നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് ആണ്, ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്ക് 6 പ്രാവശ്യം വരെ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതൊരു പോസിറ്റീവ് സൈഡ് ആണ്. നേരത്തെ 4 പ്രാവശ്യം വരെ പറ്റുള്ളൂ, അതിപ്പോൾ ആഡ് ചെയ്ത് 6 പ്രാവശ്യം വരെ ആക്കിയിട്ടുണ്ട്. ഒ ബി സിസിന് 9 പ്രാവശ്യം, എ സി എസ് ടീസിന് അൺലിമിറ്റഡ് അറ്റംപ്റ്റ് ആണ്. 37 വയസ്സ് വരെ എ സി എസ് ടീസിന് എഴുതാൻ പറ്റും. പ്ലീസ് ലൈക്ക് കമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ഷെയർ.